Hey guys, what's up? Welcome to Perfect Gaming Machante. Puthiyoru video like swagatham guys. Okay guys, appo nammal innu vannirikkum nammude MZRP ile mattoru kidikachi episode maayittana guys. Okay guys, appo nammal innu variety ki vendi nammude community hall inde front ile chenne nammal intro okke ittu nammal ingade poragayana guys. Okay guys, appo video like podakumbu edine kudara channel subscribe channel subscribe and like ega and share ega guys. Okay guys, pinne endru kaaranam nu vachale nammude കമ്മ്യൂണിറ്റി ഹാൾ കാണാൻ നല്ല ഗുഡാണ് ഗൈസ്, കണ്ടോ കാണാൻ നല്ല രസമായിട്ടില്ലേ? കണ്ടത് നമ്മുടെ മാവേലിക്ക് അപ്പുറത്തുണ്ട്. ഓക്കെ, കണ്ടോ കിടിക്കാച്ച ആയിട്ടില്ലേ ഗൈസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ കാണാൻ. ഞാൻ ഇപ്പോഴാണ് ഇതിന്റെ ഭംഗി ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് ഗൈസ്. ഓക്കെ, നല്ല രസമുണ്ട് സാധനം കാണാനായിട്ട് ഗൈസ്. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ MZRP ലോഗയും കാര്യങ്ങളൊക്കെ നടക്കണം. മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കി എന്റെ മോനെ കില്ല അടിയില്ലേ, പോളി സംഭവല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഞാനിവിടെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാടാ. എന്താ ദുരുദ്ദേശം ഉണ്ടല്ലോ? എന്ത് ദുരുദ്ദേശം? എനിക്ക് പ്രത്യേകിച്ച് ദുരുദ്ദേശം ഒക്കെ എന്താടാ? നമ്മളെ ചുമ്മാ അതെ ഇവിടെന്ന് കമ്മ്യൂണിറ്റി ഹാള് പിന്നെ നമ്മുടെ MZRP ലോഗോ ഒക്കെ ശരിക്കും കാണാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന കഴിഞ്ഞ പ്രാവശ്യം നീ ഒരു ദുരുദ്ദേശം കാണിച്ചതിന്റെ പല മേരിക്കാതെ കിട്ടിയത്. നീ ആ റോളർ കോസ്റ്റർ ഒക്കെ കണ്ടായിരുന്നല്ലോ. അല്ലേ, എന്ത് ദുരുദ്ദേശം? നീ അല്ലാടാ എനിക്ക് മോട്ടീവ് തന്നെ അവരെ കൂടെ TNT വെക്കാൻ. എന്നിട്ട് നീ ആ പ്രാന്തനാണെങ്കിൽ അമ്മൊരു പരിപാടി ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. ഇനിയിപ്പോ എന്തായാലും അത് മൊത്തം റീബിൽഡ് ചെയ്തിട്ടില്ല, റീബിൽഡ് ചെയ്യണം കുറച്ചുകൂടി. എനിവേ നിനക്ക് ഇൻവിറ്റേഷൻ കിട്ടിയായിരുന്നോ? ഇൻവിറ്റേഷൻ എന്തിന്റെ? എന്ത്? നീ ഈ നാട്ടിലുള്ള ആളൊന്നുമല്ലേ? ഞാൻ MZRP ആള്. വായിച്ചോക്കാനോ? എന്താടാ വായിച്ചോക്കടാ. ടാവസ് കേക്ക് ഹാർട്ട് ഇൻവൈറ്റ്സ് യു ടു ജോയിൻ അസ് എ ഫാൻസ്. ഓക്കേ, ആ എനിക്ക് വന്നിട്ടില്ല. നിനക്ക് കിട്ടിയത്? ആ എന്നല്ലേ ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ ആദ്യം ഇൻവൈറ്റ് ചെയ്തോ? നീയാണല്ലോ ആദ്യം ഉണ്ടാക്കിയത്, അതുകൊണ്ടായിരിക്കടാ. നിന്നെ വിളിച്ചില്ല? നിങ്ങളായിട്ടുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? അറിയില്ല, നോ ഐഡിയ. വിളിക്കാൻ ചാൻസ് ഇല്ല, ചാൻസ് കുറവാ. ഞാൻ ഇടപെട്ടിട്ടും കാര്യമൊന്നുമില്ല. നീ ഇടപെട്ടിട്ട് എന്ത് കാര്യമുണ്ട്? തന്നെ തോന്നുമ്പോ വന്നോളൂടാ, മനസ്സിൽ തന്നെ തോന്നുന്നു. വിളിച്ചില്ലെന്ന് ഉറപ്പാണല്ലേ? ആ ഇൻവിറ്റേഷൻ ഫസ്റ്റ് തന്നപ്പോ ബാക്കിയുള്ളവർക്കും കൊടുക്കുന്നെന്ന് പറഞ്ഞു, ഞാൻ വിചാരിച്ചു നിനക്ക് തന്നായിരിക്കുന്നു. അപ്പഴും ഞാൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു ഒറ്റയ്ക്കല്ലേ. എന്താ ചെറിയ മാറ്റമൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു നീ ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കിയതല്ല ഇത്, ഇത് ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കിയത്. ഇന്നലെ വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇവിടെ മരമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതെന്താ ബോർഡ് എഴുതിയിരുന്ന കേക്ക് ഹഡ്? ഞാൻ മോഡൽ ഒന്ന് ചേഞ്ച് ചെയ്തു, സോറി കേട്ടോ. കൊള്ളാട്ട, പക്ഷേ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇൻവൈറ്റ് ചെയ്യണം ബൈ ഡിയർ ടോംസ് PGM. വാട്ട്? ഞാനാ ഉരുപ്പേ ടി ഞാൻ ഇവിടേക്ക് കയറി കിട്ടുകൂടിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാനാണ് സത്യടി? ഞാനല്ല, തമാശയല്ല, കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല. പിന്നെ നിന്റെ ബോർഡ് എഴുതി വെച്ചിങ്ങനെ എന്റെ പേര്, ഞാനല്ല എന്തായാലും എഴുതിയത്. ഞാനൊന്നല്ല ഉണ്ടാക്കി, എന്റെ പേര് എഴുതിയത്. ഇവള് ഇത് വേണ്ടാന്ന് വെക്കോള്. ദാ ഇവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ സോറി 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 കേക്ക് ഹഡ്, ഞാൻ മോഡൽ ഒന്ന് ചേഞ്ച് ചെയ്തു, സോറി കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എന്റെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പോട്ടു. ഒരു മിനിറ്റ്, ഞാനടാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെയല്ല ചെയ്തത്, ഇത് വേറെ ആരോ പണി ചെയ്ത്. ഇവിടെയൊക്കെ എക്സ്പാൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇത് ഹോട്ടൽ കണക്കെ ആക്കി കളഞ്ഞല്ലോ. ഇതെന്ത് കേക്ക് ഹഡ് തന്നെ? ആ എനിക്കറിയില്ലട, ഞാനല്ല ഉണ്ടാക്കിയത്. എടാ എന്റെ ബോർഡ് ഇവിടെ പൊളിച്ചോളടാ, ഞാനൊന്നല്ല ഉണ്ടാക്കിയത്. നീ പൊളിച്ചോണ്ട് വേറെ എഴുതിയോടെ ഇത് കണ്ട് കഴിഞ്ഞ കഴിഞ്ഞാ ഈ ബേക്കറിയെ വേണ്ടെന്ന് നോക്കിയാ അവള്. ഇത് പൊളിച്ചോളാ, ഇത് എന്റെ കൂടെ വേറെ കണ്ണാപ്പിയാണോ? ബൈ അനോ എങ്ങനെയുണ്ട്? എന്റെ പേര് ഉദ്ദേശിച്ചാ ഈ ബേക്കറിയെ വേണ്ടെന്ന് വെച്ചിട്ട് അവള് പോവും. പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ബേക്കറി ഒക്കെ വെറുതെ പോകുന്നത്?
അങ്ങനെ ഏവനെങ്കിലും പേരിൽ കൊണ്ടുണ്ട. ആർക്കാ കൊടുക്കാൻ പോണ നീ പേര്? ഞാൻ കാണിച്ചുതരാം. എന്താ നിന്റെ പേര് തന്നെ? ഓ വൈ വേമന്റെ കില്ലാടി. എന്റെ പേര് എന്തായാലും ഇതിനകത്ത് ഇത് ആരാണ് ഉണ്ടാക്കിയത് എന്തായാലും? ഓക്കെ എന്തെങ്കിലും ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, എന്തായാലും എന്തായാലും ആരുണ്ടാക്കിയാലും ക്രെഡിറ്റ് ഞാൻ എടുത്തു. അയ്യോ അയ്യോ, പിന്നെ റെയില് ശരിയാക്കണ്ടോ നമുക്ക്? റെയില് ശരിയാക്കണം. ഞാൻ അവിടെ കുറച്ച് ചെയ്ത് എനിക്ക് ആകെ വട്ടായട പഴയതുപോലെയൊക്കെ ഇനി എന്നാക്കി എടുക്കുമെന്ന്. ഞാനത് ശരിയാക്കി വെച്ചിട്ട് ഫ്രണ്ട് സ്റ്റാർട്ടിങ് ഒന്നുകൂടി ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ശരിയാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒന്നുകൂടി പൊളിച്ചിട്ട് പിന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. ഒന്നുകൂടി റെഡിയാക്കണം, കുറച്ചുകൂടി സെറ്റപ്പ് ആക്കണം. നമുക്കേ അവിടെ ഇന്റീരിയർ പണ്ടത്തെ കാലം മറ്റേ ബൂളിന്റെ ഇതൊക്കെ മാറ്റിട്ട് നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടി സെറ്റപ്പ് ആക്കി കിടലിനാക്കി വെക്കാം. എന്ത് പറയണോ? പൊളിയല്ലേ? എനിക്ക് കാണുമ്പോ എന്തോ പോലെ. നീ ജമ്പനെ കണ്ടത്? കൊറേ നാളെ അങ്ങനെ പോയിട്ട് എന്റെ വീട്ടിലേക്ക്. ഞാനിപ്പോ ഇവിടെ പല സ്ഥലത്തൊക്കെ കയറി കടക്കാം. എന്റെ ജമ്പനെ കണ്ടിട്ട് എത്ര ദിവസമായെന്ന് അറിയോ? നമുക്ക് അങ്ങനൊന്നും പോയിട്ട് എന്റെ ജമ്പൻകാരനാണ് ഇവിടെ ഈ പ്രശ്നം പോത്തു. ഗോൾഡൻ ക്യാരറ്റ് കൊടുക്കട്ടെ, ഞാൻ എത്ര ദിവസമായി കണ്ടിട്ട്. ശരിയാ, അടിപൊളി. സില്ലുവിന്റെ ഒക്കെ സില്ലൊക്കെ ഇവിടെ വരാറുണ്ടാ? ടോമാരോ പഠിച്ച് എനിക്ക് സന്തോഷമായി. നീ ഇത്രയേറെ എന്താ പറഞ്ഞ ലാഭയല്ലേ? എടാ പോടാ, എന്ത് സീനാടാ ലാഭായിട്ടു. ഏ ഇതില്ലേ ജമ്പനെ ഞാൻ എടുത്തു. ടോം ബ്രോ ജമ്പനെ ഞാൻ എടുത്തു. എടാ ടോമേ, എടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നീ ആ ബോർഡ് ഒന്ന് വായിച്ചേ. ഓബ്വിയസ്ലി ലാവ ടോം ബ്രോ. ടോം ബ്രോയോ? ടോം ബ്രോ. ടോം ബ്രോയോ? ഡോട്ട് ആ മഞ്ഞ വീട് നോക്കിയേ നീ ഒന്ന്. സംഭവം മനസ്സിലായി. അവന് അവരതിനുള്ള ബുദ്ധി ഉണ്ടായില്ല. പാവം ടോം ബ്രോ എന്നൊക്കെ എഴുതി പോയേക്കണ്. ഇവിടെ എന്നെ ടോം ബ്രോ എന്ന് വിളിക്കുന്നത് ഒരേ ഒരു വ്യക്തി ഉള്ളു ഗൈസ്. അത് സിൽസിലാണ് ഗൈസ്, വേറെ ആരും അല്ല. ഓക്കെ, ബട്ട് ജമ്പനെ ഞാൻ എടുത്തു. എടാ ഞാൻ എന്തും സഹിക്കും. ഗെയിമർ പോയി, എനിക്ക് ഒരു വിഷയമല്ല, ഒരു സീനില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയ വീടായിരുന്നെങ്കിൽ എനിക്ക് 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 യാതൊരു കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കിയ വീടാണെങ്കിൽ എനിക്ക് യാതൊരു ഇഷ്യൂ. ഫുള്ള് ഡാർക്കായി കളഞ്ഞു മൊത്തം. നീ എന്റെ മോനെ, എന്തുവായത്? എനിക്ക് യാതൊരു ഇഷ്യൂ കാര്യങ്ങളും ഇല്ലടാ. എനിക്ക് ഒരു സീനില്ലായിരുന്നില്ല. ഞാൻ എന്റെ വീടായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതായിരുന്നെങ്കിൽ ഇത് ഞാൻ ക്ഷമിക്കില്ല ആരായാലും. എന്റെ അമ്മോ, ഇതെന്ത് സീനാടാ? ഉള്ളില് ലാവൊക്കെ ഒഴിച്ച് ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ക്ഷമിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിലിപ്പോ നമുക്ക് വേറെ സീനും കാര്യമില്ല. പക്ഷെ ഇതിന് ഞാൻ കൊടുക്കും. ഇതിന് ഞാൻ എന്തായാലും എന്തുവാണ് അവിടെ ഉള്ളിലൊക്കെ ലാവ ഒഴിച്ച് അല്ല. തിരക്ക് തിരക്ക് ഇപ്പൊ മനസ്സിലായോ ലാവ കയറിയന്റെ വിഷമം എന്താണത്? ഇത്തിരി ആരുടെ എന്തായിരുന്നു പറഞ്ഞത്? ഇതിന്റെ വീട് നോക്കണ മഴവില്ലെന്നല്ലേ? എനിക്കിഷ്ടായി. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ വീടായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതായിരുന്നെ കുഴപ്പമില്ല. പക്ഷെ അതുള്ളതാണ് ഞാന് ഇപ്പൊ എന്നാ പറയാന. ഇതിപ്പോ അവ ഇല്ല അയില ഈ അറിഞ്ഞോണ്ട് കുഴി തോണ്ടുകന്നൊക്കെ പറയില്ലേ, അതാണിത്. ഏഹ് ഇത് നോക്കിയേ, ടോം ബ്രോ എന്നൊക്കെ മണ്ടൻ. ടോം ബ്രോ എന്നൊക്കെ എഴുതി വെച്ചാണ്. അവനാ കൊടുക്കും, അവൻ ഉറപ്പായിട്ട് ഞാൻ പണി കൊടുക്കും. ഇതിന് ഇതിന് അവന്റെ വീട്ടിൽ നിന്നും കയറി ഞാൻ പണിയണില്ല. അവൻ എന്തായാലും സെർവറിൽ കയറട്ടെ. എന്നിട്ട് ആക്സൊക്കെ വന്നേക്കണേ എനിക്ക് പോയി വെട്ടിക്കൊല്ല. ഇത് അവനെ അവൻ വരട്ടെ. അവൻ അവൻ എന്തായാലും സെർവറിലായിട്ടെ. ഞാൻ സ്പോട്ട് പണി കൊടുക്കും കൈസ്, ഉറപ്പായിട്ട് ഞാൻ സ്പോട്ട് പണി കൊടുക്കും അവൻ. അവൻ വരട്ടെ, അവൻ സെർവറിൽ അവൻ കയറട്ടെ. അവൻ MZRP-യിൽ അവൻ എന്തായാലും കയറട്ടെ. അവൻ എന്ത് വീട് പോയി പൊട്ടിക്കൊക്കെ ചീപ്പ് പരിപാടിയാണ്. നമുക്ക് വീട് പൊട്ടിക്കട്ടെ, അവൻ കേറട്ടെ. വീട് പൊട്ടിക്കലൊന്നും അല്ല ഗൈസ്, നമ്മൾ അങ്ങനെ ഒന്നും പ്രതികാരം ചെയ്യത്തില്ല. അവൻ കേറി വരട്ടെ. അവന് കിഡിലൻ മുട്ടൻ മുട്ട മണി കൊടുക്കും ഗൈസ് ഞാൻ, കാരണം സൈക്കിളെ ഗൈസ്. ആപ്പിൾ
ഞാനും കൊടുക്ക സത്. അവൻ അവൻ എന്റെ ജമ്പനെ അടിച്ചോണ്ട് പോയി. ജമ്പനെയോ നോക്കട്ടെ. ഇവിടെ ചെയ്യുന്ന ജമ്പനെ അടിച്ചോണ്ട് പോയി. ജമ്പനെ അടിച്ചോണ്ട് പോയി അവൻ. എനിക്ക് നൈറ്റ് ആയ ഒന്നും കാണാനും മേല. അവൻ ജമ്പനെ മാത്രമല്ല വൈറ്റ് പേൾ എവിടെ? വൈറ്റ് പേളിനെ കാണാനില്ലല്ലോ. അവിടെ ജമ്പൻ എന്തായിരിക്കണു? ഇതല്ലേ എവിടെ എവിടെ മാറിക്ക. ആ ജമ്പൻ ഇവിടെ ഉണ്ട്. പിന്നെ അവൻ എന്താ ജമ്പൻ അടിച്ചോണ്ട് പോയി പറഞ്ഞേ? ആ വൈറ്റ് പേളാണ് കൊണ്ടുപോയേക്കണേ. വൈറ്റ് പേളിനാണ് അവൻ കൊണ്ടുപോയത്. വൈറ്റ് പേളിനായിരിക്കൂലേ. വൈറ്റ് പേളിനായിരിക്കും കൊണ്ടുപോയത്. അളിയന്റെ സ്പെല്ലിംഗ് മാറി പോയതായിരിക്കും. എന്നാലും വൈറ്റ് പേളും ജമ്പനായിട്ട്. ഓ രാവിലെ ഇത്ര പെട്ടെന്ന്. ഇതേതാ കുതിര? ആ ഇതൊക്കെ ഏതാണോ കുതിര, ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായ കുതിരകളാണോ? ഇത് ബ്ലാക്ക് പാന്തർ. ഇതേതാ ബ്ലാക്ക് പാന്തർ? എവിടെ ഉണ്ട്? അതിന് രണ്ട് പിള്ളേരുണ്ടായിട്ടുണ്ടായില്ലേ? അത് രണ്ട് പിള്ളേരാ അത്. പക്ഷെ ബാക്കിയാണൊക്കെ എന്ത്? ഇത് എത്ര ഇത് നമ്മുടെ കുതിര അല്ല കേട്ടോ. ജമ്പനോ? ഓക്കെ ജമ്പൻ. പിന്നെ ഇതാരാ? ഇത് മറ്റേ ആ ഇത് കുഞ്ഞുട്ടിയുടെ കുഞ്ഞല്ലേ? അത് ഒരെണ്ണ കുഞ്ഞുട്ടിയുടെ കുഞ്ഞാ. ആ ബ്ലാക്ക് പാന്തറിന്റെ പോട്ടിയ. ബ്ലാക്ക് പാന്തർ ഇവിടെ ഉണ്ട്. ബ്ലാക്ക് പാന്തർ. ഇതൊക്കെ ഏത് കുതിരയാടേ അറിയില്ല. ഇവിടെ മൊത്തം ഒരു ലോക്ക് ഇട്ട് വെക്കേണ്ടി വരുന്നു. അവൻ എങ്ങനെ പോവാണെങ്കിൽ ഇതേവരെ ഞാൻ ഇവിടെ ആരെയും ട്രോൾ ചെയ്തിട്ടില്ല. ബ്ലഡി ഫൂൾ. അവൻ എന്റെ മാത്രം ട്രോളാക്കട്ടുള്ളൂ. ഓൺലൈനിൽ ഏറ്റവും നല്ല വീട് ഇവിടെ കണ്ടപ്പോ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവൻ അങ്ങനെ ട്രോൾ ചെയ്തായിരിക്കും. എന്നാലും ഇത് ഞാൻ വെച്ചു കൊടുക്കില്ല. ഇത് ഞാൻ ക്ഷമിക്കത്തില്ല. ഇതിനുള്ള മുട്ടം പണി ഞാൻ കൊടുക്കും. അവസാനമായിട്ട് അവള് വച്ചു തന്ന വീടാണ്. അവൾ ഇതും കൂടെ കാണുമ്പോ വീണ്ടും ഒത്തിരി കൂടെ ഇതാവും. എന്റെ കുതിരയെ നിനക്ക് സംരക്ഷിക്കാൻ പറ്റില്ല, ഞാൻ വച്ചു തന്ന വീട് നിനക്ക് സംരക്ഷിക്കാൻ പറ്റില്ല, അതിനു അടിയാവും. ഓടാണോള് വീട്. അവള് കാണേക്കുമ്പോ ഇത് എങ്ങനെയല്ല അവക്ക് എടുത്ത് കളയാന്ന് നോക്കട്ടെ. ബക്കറ്റ് നോക്കട്ടെ. എന്റെ ബക്കറ്റ് അയൺ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് ബക്കറ്റ് ഉണ്ടാക്കിട്ട് വരാം. ബക്കറ്റിങ്ങും ബക്കറ്റ് ഉണ്ടാക്കിട്ട് വരാം. ഞാൻ ഇവിടെ ഫുഡൊക്കെ വെച്ച് ഞാൻ അത് കത്തിപ്പോന്നും ഇല്ലല്ലോ. കൊറേ ഡേട്ടൊക്കെ വെച്ച് ഞാൻ അടച്ചേക്കാം. ബക്കറ്റ് ഉണ്ടെങ്കിൽ കോരിക്കളി. ഞാൻ കോരിക്കളി കത്തിച്ചത്തേ. എടാ ഇതെങ്ങനെയാടാ ഞാൻ അവിടെ കൊണ്ടു. ഇവൻ എന്റെ വീട്ടിൽ പോയി ലാഭ കോരിക്കൊണ്ട് വന്നാണെന്ന് തോന്നുന്നു. ആ എനിക്ക് തോന്നുന്നുണ്ട് നിന്റെ വീട്ടിലാളെ എത്ര ലാഭമുള്ളു. ഓ എടാ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അടയ്ക്കാൻ പറ്റും. അത് ആ അതിന്റെ മുകളില് ബ്ലോക്ക് ആയിട്ട് വെച്ചാലും മതിയെന്ന് തോന്നണേ. സില്ലുവിന് ഇതിനുള്ള പണി ഞാൻ കൊടുക്കും. ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഗൈസ്. എല്ലാം ഞാൻ ക്ഷമിക്കും പൊറുക്കും. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഞാൻ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ ലാഭം മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ മാറ്റി മാറ്റി തന്നെ ഉണ്ട്. ബക്കറ്റ് കൊണ്ട് കോരി കളഞ്ഞോണ്ടിരിക്കുക. ഓ അവനെല്ലാം കത്തിച്ചടി. ഉള്ളിലൊക്കെ വല്ല കത്തിപ്പോയിട്ടുണ്ടാവും. എന്തോ ഉള്ളിലൊക്കെ കാർപ്പറ്റിന്റെ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കാർപ്പറ്റ് കളഞ്ഞ്. ഞാൻ ഇവിടത്തെ ഇതൊക്കെ. ഓ പൂളെവിടെ? സ്വിമ്മിംഗ് പൂൾ എവിടെ? ആ ഗോൾഡൻ ആപ്പിൾ കഴി. ഗോൾഡൻ ആപ്പിൾ എടുത്ത് തിന്നുണ്ട് ഞാൻ. അടിയിലത്തെ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ നോക്ക് സൂക്ഷിച്ചു എല്ലാ കോരി കോരി അത് കോരി ഞാൻ അപ്പുറത്തേക്ക് വെക്കുമ്പോ കടക്കാളി മാറിക്കോ മാറിക്കോ. ഈ കത്തും നീ എന്നെ കൂടെ കത്തിക്കല്ലേ? മാറി. ആ ഞാൻ എടുത്തു ഫ്രണ്ടിലെ ലാബ് എടുത്തു. എന്റെ പൊന്നെ എന്തായാലും ഓ നിനക്ക് കിട്ടിയ പണിയുടെ അത്ര ഒന്നും കിട്ടിയില്ലെങ്കിലും ഇതൊരു ഒന്നൊന്നര പണിയായി പോയി. എനിക്ക് സഹിക്കാൻ പറ്റണില്ലടാ. വീടിന്റെ പോളിലൊക്കെ ലാഭിച്ചാൽ അവൻ എന്തെങ്കിലും കേറും. അവനുള്ള പണി നമ്മള് പാഴ്സലായിട്ട് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. നീ എന്താ ഉള്ളിലത്തെ ഉള്ളിലെടുത്തെടുത്ത്? ഞാൻ മുകളിൽ നിന്ന് ഒന്ന് ഉള്ളിലത്തെ എടുത്ത് കളയാം. നീ ഉള്ളിൽ ഞാൻ ഈ സൈഡിൽ കൂടെ ഗ്ലാസ് പൊട്ടിച്ച് എടുത്ത് മുകളിലത്തെ ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഓ മുകളിലത്തെ മുകളിലും ഉണ്ടായിരുന്നു അല്ലേ? ആ മുകളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്തു. പൊന്നെ ഓഹോ ഇതെന്തു ആടത്? എന്നിട്ടാട ഇവിടെ കഴിഞ്ഞില്ലേ? എന്റെ പള്ളി ഭാഗ്യത്തിന് വലിയ നാശനഷ്ടം വല്ല ഉണ്ടോ? നാശനഷ്ടം മൊത്തം ഇതായി പോയതേ ഉള്ളൂ. എന്റെ ബുക്കിയോലിനൊന്നും പറ്റിയില്ല. അകത്തിരുന്ന അവിടെ ഇന്റീരിയൽ വർക്ക് എല്ലാം മാറിയിട്ടുണ്ട്. ആ
അകത്തെ മുകളിലത്തെ മുകളിലത്തെ ഇന്റീരിയൽ വർക്ക് എല്ലാം പോയി, കത്തിപ്പോയി. ഇന്റീരിയൽ വർക്ക് എടാ എന്റെ സീനാടാ. ഇവിടെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ കൊറേ ബുക്കിന്റെ ഷെൽഫ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുഴപ്പമില്ല, വേറെ അധികം കേടുപാടില്ലാണ്ട് കിട്ടിയില്ലോ, അതന്നെ വലിയ കാര്യം. ടോംബ്രോ അതിനുള്ള ബുദ്ധി അവന് ദൈവം കൊടുത്തില്ല, അതുകൊണ്ട് ആരാന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അല്ല പിന്നെ സില്ലു, സില്ലുവിനുള്ള പണി എന്തായാലും നമ്മൾ അടുത്ത ദിവസം കൊടുക്കും. കഴിച്ച അവൻ അവനെന്തായാലും നമ്മൾ അടുത്ത ദിവസം പണി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ജമ്പൻ ഇവിടെ ഉണ്ട്. എടാ അപ്പൊ വൈറ്റ് പേളിനെ ആയിരിക്കും കൊണ്ടേ, വൈറ്റ് പേളിനെയാണ് എടുത്തോണ്ട് പോയത്. നമുക്ക് അവന്റെ വീട്ടില് വരെ പോണോ? ഇപ്പൊ പോണോ? നമുക്ക് അവിടെ കുതിര അവിടെ ഉണ്ടോ നോക്കിട്ട് വരാ. അവന്റെ വീട്ടിൽ നമുക്കൊന്ന് പണിയണമെന്ന വേണ്ട, അവന്റെ വീട്ടിൽ എന്താ പണി വന്ന ഒരു പവർ ഉണ്ടാകും. ലാവ് ഒഴിച്ചു കഴിഞ്ഞാ അവന ഒരു തീ കൊടുത്തു വിട്ടാ മതി, ആ വീട് മൊത്തം കത്തിക്കോളും. നിന്ന് നമ്മളെ ഇത് വേറെ ഏതോ ഗ്രേ കളർ എന്തോ സാധനം, അതിന് അടിക്കലാണോ അടിക്കലാണോ കൊന്നു, എന്ത് മനുഷ്യനാണോ നീ, പാവം കുതിരേനെ കൊല്ലുന്ന. ഇവിടെ മൊത്തം എടാ എന്താടാ ഇവിടെ മൊത്തം വൈറ്റ് കുതിരകളുള്ളു. എടാ എടാ കൊല്ലല്ലടാ എന്നെ. പിന്നെന്താ നീ? അവന്റെ വീട് അവന്റെ വീടിന്റെ ഉള്ളിലല്ലേ സീ, എന്നിട്ടാ നീ ഹിൽസിലെ ക്രിബ്, അവന്റെ അവന്റെ ക്രിബ് അയ്യോ അതവള് ഇൻവിറ്റേഷൻ ആയിരുന്നു. എല്ലാരുടെയും വീട്ടിൽ ഇൻവിറ്റേഷൻ വെച്ചിട്ടുണ്ടല്ലോ. അതെന്താ അതിനകത്ത് എന്താ എഴുതിയേക്കുന്നേ അറിയില്ല, അതിന്റെ അകത്ത് നിന്നിട്ടാണ് ഇൻവൈറ്റ് യു ജോയിൻ ആസ് സെലിബ്രേറ്റ് അവർ ഗ്രാൻഡ് ഓപ്പണിംഗ് നിയർ കമ്മ്യൂണിറ്റി ഹാൾ. ഉഫ് ലാബോസ് കേക്ക് ഹട്ട് എല്ലാവർക്കും വെച്ചിട്ടുണ്ടല്ലോടാ. ഇത് പൊളിച്ചിട്ട് എന്ത് കാര്യമുണ്ട്, അവൻ പോലും വെച്ച വീടല്ല. അവൻ വരട്ടെ, അവൻ സെർവറിൽ കയറട്ടെ, അവനുള്ള സവള വട നമ്മള് പാഴ്സലായിട്ട് കൊടുക്കും. വീടില്ലായിരുന്നപ്പോ പിന്നെ എനിക്ക് ഞാനങ്ങ് വെച്ചു കൊടുത്തത് അവന് വീട്. അവനെന്തായാലും കേറട്ടെ, സെർവറിൽ കേറട്ടെ, അവനോട് ചവാള വട നമുക്ക് പാഴ്സലായിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ അമ്യൂസ്മെന്റ് വാണ്ട് പാർക്ക് പണിയണ്ടേ, പണിയണം. ഇനി ഫണ്ട് വേണ്ടേ? ഫണ്ട് എന്തെങ്കിലും അവസാനം ഉണ്ടായിരുന്ന ഫണ്ട് ഞാൻ തോന്നുന്നു അവിടെ ഒരു മഷ്റൂമിന്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊന്ന് പോയി എടുത്തിട്ട് വരാം. മഷ്റൂമിന്റെ എവിടെയോ? മഷ്റൂമിന്റെ ഉള്ളിൽ ഓടാ അവിടെ ബുദ്ധിമാനേ. എനിക്കറിയായിരുന്നു എന്റെ വീട് കത്തി മൊത്തം പോയി, എന്തായാലും ബാക്കി വന്ന സാധനം ഞാൻ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി വീട്ടിന്റെ അടിയില് അടിയിലെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്, ആ ലാവയുടെ അടിയിലാണ് ആ ചെസ്റ്റ്, പക്ഷെ അത് എടുക്കാനും പറ്റൂല. വീടിന്റെ അടിയിലെ ചെസ്റ്റ്, അത് ഫുള്ള് ലാവ അടക്കുമല്ലേ, അത് എടുക്കാനും പറ്റൂല. ഇവിടെയാണ് മഷ്റൂമിന്റെ അകത്തെ കുളിപ്പിച്ച വെച്ചാ. ഇത് ഇതിന്റെ അടിയിലല്ലോ, ഇത് കുടിക്കണോ അടിയിലേക്ക് കുടിക്കണോ? അല്ല ഇവിടെ എടാ പോയടാ, എല്ലാം പോയടാ, എന്താടാ ഇതെല്ലാം അടിച്ചോട്ട് പോയടാ. എടാ ഇത് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട് ഇതിന്റെ അത്ര, ഗോൾഡൻ ക്യാരറ്റ് ഇത് എന്നാ എന്നാ ഇളിയായിരുന്നു എന്റെ വീട്ടിന്റെ ലാഭം. എന്താ പറ്റിയടാ ഗോൾഡ് ക്യാരറ്റ് ബാക്കി വെച്ചിട്ടുണ്ട്, നല്ല മാനേനെ എന്തായാലും എടുത്തുകൊണ്ട് പോയേക്കണ ആള് ബാക്കി വെച്ചിട്ടുണ്ട്, ഓർമ്മണ്ട് അവശ്കണ്ടോ തിന്നോ തിന്നോ എന്തെല്ലാം പോയേ. എടാ അതിന് ഇതിനകത്ത് കൊറച്ചല്ലേ ഉണ്ടായുള്ളു, കൊറച്ച് ഡയമണ്ട് അല്ലേ ഉണ്ടായുള്ളു. എടോ ഈ ഡബിൾ ചെസ്റ്റ് മുഴുവൻ ഡയമണ്ട് ആയിരുന്നു. ഓടാ എന്റെ എല്ലാ സമ്പാദ്യം പോയടാ. അയ്യോ അയ്യോ അയ്യോ, ഇനി നമ്മളെ അമ്യൂസ്മെന്റ് പാർക്ക് എങ്ങനെ ഉണ്ടാക്കും? വല്ല ഡേറ്റ അങ്ങനെ വെച്ച് ഉണ്ടാക്കാം. എടാ പോടാ ഡേറ്റ് വെച്ച് അമ്യൂസ്മെന്റ് പാർക്ക്, എന്റെ എല്ലാം പോടാ. ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായത് കൈസ ഒക്കെ പോയി നന്നായി. അയ്യോ ആ കൊഴപ്പില്ലടാ, നമുക്കിനി ഫണ്ട് വേറെ റൈസ് ചെയ്യാം, നമുക്ക് വേറെ ആരുടെ അടുത്ത് ചോദിച്ചൊക്കെ
ആരടാ ഈ നാട്ടിലെ ഈ കള്ള? കറക്റ്റ് കണ്ടുപിടിച്ചില്ല. അതെങ്ങനെയാടാ അത്? നീ അല്ല അവിടെ ഏതെങ്കിലും മഷ്റൂമിന്റെ ഉള്ളിൽ കൊണ്ട് വെക്കുക. നീ സീക്രട്ട് ആയിട്ട് വെക്കണ്ട. വീടിനകത്ത് വെച്ചുകഴിഞ്ഞാൽ മാന്തി എടുക്കുക. അതുകൊണ്ടാണ് ഈ കാട്ടിന്റെ ഇടയിൽ കൊണ്ടുവന്ന് മഷ്റൂമിനകത്ത് വെച്ചത്. ഇവിടെ വന്ന തുരക്കോന്ന് ആരെങ്കിലും അറിയുന്നോ? എന്തായാലും നന്നായി, നല്ലൊരു ഇതായിരുന്നു അത്. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ് ചെയ്യുക ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 3 ദുരന്തത്തോളം നമ്മുടെ ഇന്ന് സെർവറിൽ നടന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വീടിന്റെ മുകളിൽ ആവൊഴിച്ചു, ദെൻ നമ്മുടെ ഫൈറ്റ് പേലിനെ കാണാനില്ല, ദെൻ നമ്മുടെ ഗെയിം ബോയുടെ ഡയമണ്ട് ഒക്കെ പോയി ഗൈസ്. എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ എഴുതിയേക്കണേ ഗൈസ് ഒക്കെ. നമ്മുടെ ഗെയിം ബോയുടെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ പോയി. നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഫണ്ടൊക്കെ ഇറക്കാന്ന് പറഞ്ഞതായിരുന്നു ഗെയിമർ പോയി. ഫൈനലി എല്ലാം അടിച്ചു മാറ്റിട്ട് പോയിട്ടുണ്ട്. ചിരി എന്നോട് എന്താന്ന് അറിയില്ല. അവനിരുന്ന് എന്റെ ലാഭം വീണപ്പോ നല്ല ചിരി വെച്ചു ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ചിരി വരുന്നു, എന്താന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ദിവസം നമ്മൾ സില്ലുവിന് പണി കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ പണി കൊടുക്കും ഗൈസ്. ദെൻ നമ്മുടെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ബേക്കറിയുടെ ഉദ്ഘാടനം ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ വിളിച്ചിട്ടുണ്ട്, അവരൊക്കെ ചെല്ലുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ദിവസം ഒരു കിടക്കാച്ചി കിടലോസ്കി ബബ്ലോസ്കി വീഡിയോ ആയിട്ട് വരാം. അതുവരിക്കും ബൈ ഗൈസ്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്തേക്കാം. How heavy is that? Light work and the pace on the track on my face in the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple man's running around like the hate in the gaff. Please stop talking that trash, cause the vibes in the front all the way